മൊബൈലിനു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ പോയൊരു മുറിയെടുത്തു. മൊബൈലിനു ഞാൻ അവധി കൊടുത്തു. ഇവിടെ പാട്ടം പാടിയിരിക്കുകയാണോ? എത്ര നേരം കൊണ്ട് ഞാൻ ഫോൺ വിളിക്കുന്നു, നീ എന്താ ഈ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കോ ചേട്ടാ. എന്താ ഓണാക്കി വെച്ചാലേ ആ ഭയങ്കര ശല്യം. ആര്? ആരാധകരെ. ആരാധകര് ശല്യപ്പെടുത്തണം. ആരാധകരില്ലെങ്കിൽ നീ ഒന്നും ഈ ലോകത്ത് ജീവിച്ചിരുന്നൊരു കാര്യമില്ല. അവരാണ് നമ്മളെ വളർത്തുന്നത്. ഇത് അങ്ങനെയല്ല ചേട്ടാ, നമ്മളെ വിളിച്ച് ആരാധകർ വിളിച്ചിട്ട് മേടിച്ച പൈസ എപ്പ തരും? നിനക്ക് നാണമുണ്ടോ ഈ പൈസ മേടിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ? എത്ര നാളാണ് നീ വാക്ക് പാലിക്കാതെ നടക്കുന്നു? നിനക്ക് നീ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കാശ് തിരിച്ചുകൊണ്ട് താടാ. ഇങ്ങനെയൊക്കെ പറയുന്ന ആരാധകരെ നമുക്ക് എന്തിനാ? ഈ സൈസ് ആരാധകരെ ഞാൻ അടുപ്പിക്കത്തേയില്ല. മനുഷ്യന് ആവശ്യം ഒരു 5 or 10 രൂപ ഒരാളുടെ ഇത് കടം മേടിക്കും. ദൈവം എല്ലാവർക്കും ഒരുപോലെ അല്ല എല്ലാം കൊടുത്തേക്കുന്നത്. പരസ്പരം വിതരണം ചെയ്ത് ജീവിക്കണം. ഇത് നമ്മൾ മേടിച്ചതിന്റെ പേരിൽ പൈസ കൊടുക്കാനുണ്ടെന്നുള്ള ഒറ്റ കാരണത്തിന് വിളിച്ചിട്ട് എന്തൊക്കെ ചീത്ത പറയുന്നത്? ഞാൻ എനിക്ക് കടം തന്ന ഒരുത്തിനും ഗതി പിടിക്കില്ല. ഞാൻ ഉറപ്പ് പറയാം, എന്നെ വിളിച്ച് മാനസികമായിട്ട് എന്റെ പൈസ തിരിച്ചത്, എന്റെ പൈസ എപ്പോ തരുന്നു ചോദിക്കുന്ന അവന്റെ തലയിൽ ഇടുത്തി വീഴത്തേ ഉള്ളൂ. അവൻ നശിച്ച് അവൻ വെള്ളം കിട്ടാതെ പഞ്ചായത്ത് റോഡിലെ പൈപ്പിൽ പോലും വെള്ളം കിട്ടാതെ റോഡിന്റെ സൈഡിൽ കഴിഞ്ഞ് ടർക്കിക്കോഴി കണ്ണിട്ട് കുത്തിച്ചാവും. ചേട്ടൻ എന്തിനാണ് എന്നെ വിളിച്ചത്? എന്താ ചേട്ടൻ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ വിളിച്ചോ? ആ ഞാൻ വിളിച്ച ബ്രദർ ടൈം പാസ്. നിന്റെ കൂടെ സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഈ പറഞ്ഞതൊക്കെ ചിലപ്പം നിന്റെ മനസ്സിൽ തട്ടിയതായിരിക്കും, പക്ഷേ ആരാധകർ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാം. അതൊരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സൃഷ്ടിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം ഫോൺ ഓഫ് ചെയ്തേക്കാം. എന്നാൽ ഈ പൈസ കൊടുത്ത് നിന്നെ സഹായിച്ചവരാണ്, നിനക്കൊരാപത്ത് വന്നപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ഇതാ എന്ന് പറഞ്ഞ വിഷയം. ഇത് ആവശ്യം വന്നിട്ട് മേടിക്കുന്നതല്ലോ. പിന്നെ ഞാൻ സിനിമ കാണാനും ജീൻസ് മേടിക്കാനും ഷർട്ട് മേടിക്കാനും ഒക്കെ വേണ്ടി കടം മേടിക്കുന്നതല്ലേ? ഇതാണ് ഇവർ തിരിച്ചു ചോദിക്കുന്നത്. ഒരു ആശുപത്രി കേസിന് മേടിക്കാനാണ് സമാധാനമുണ്ട്. വല്ലാത്തൊരു ന്യായമായി പോയി കേട്ടോ. പക്ഷെ അപ്പൊ ഈ തന്നവർക്ക് എന്തായാലും നീ അത് തിരിച്ചു കൊടുക്കണ്ടേ? അവർക്ക് ഒരു ആവശ്യം വരുമ്പോഴല്ലേ വിളിക്കുന്നത്? അവർക്ക് ഒരു ആവശ്യം. ഞാൻ നല്ല കാശുള്ളതുകൊണ്ടേ നീ കടം മേടിക്കുന്നത്. ഈ കടം മേടിച്ചവനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. അവന് കാറുണ്ട്, വീടുണ്ട്, സ്വന്തം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. അവർക്ക് മാസം മാസം ശമ്പളം കിട്ടൂലേ. പിന്നെ അവർക്ക് എനിക്ക് കടം തന്ന പൈസ തന്നെ വേണം മേടിച്ചിട്ട് ജീവിക്കാനായിട്ട്. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞു പിഷാരടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ വലിപ്പ ചെറുപ്പത്തിലൊന്നും അല്ല കാശിന് ആവശ്യം വരുന്നത്. ടാറ്റായ്ക്ക് പൈസ ആവശ്യം വന്നിട്ടുണ്ട്. 100 രൂപ ആവശ്യം വന്നിട്ടുണ്ട്. ഏത്? നമ്മുടെ രത്തൻ ടാറ്റയ്ക്ക് 100 രൂപയുടെ ആവശ്യം വന്നിട്ടുണ്ട്. 100 അല്ല, 500. 500 രൂപ രത്തൻ ടാറ്റയ്ക്ക് ആവശ്യം വരുമൊന്നുമില്ല. 5000. 5000 രൂപ പൈസ കണക്കല്ല ഞാൻ പറയുന്നത്. പൈസക്ക് ആവശ്യം വരും. എത്ര വലിയ ആളാണെങ്കിലും പൈസക്ക് ആവശ്യം വരും. ആവശ്യം വരുവാണെ അവൻ നാടൻ കെട്ട് വേറെ ആരുടെയും കടം മേടിക്കണം. അല്ലാതെ കൊടുത്തോണ്ടേന്നാണോ പൈസ തിരിച്ചു മേടിക്കുന്നത്? ഇതിലൊരു ന്യായമുണ്ടോ? ഞാൻ ഫോൺ ഓഫ് ആക്കി വെച്ചു, അത് ഉറപ്പാ. ഒരു കാര്യം അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, നന്നാവുന്നെങ്കിൽ നന്നായിക്കൂ. നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് ഒരു നല്ല വാക്കെങ്കിലും നീ പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പൈസ കിട്ടാത്ത എത്രയോ നല്ല ആൾക്കാർ ഈ ലോകത്തുണ്ട്, അത് ഞാൻ വിടുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഫോൺ എടുത്തിട്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് സമയം ഒരു സാവകാശം അങ്ങനെ പറയുന്നത് വലിയ പുണ്യമാണ് പിഷാരടി. അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നീ ആ ഫോൺ ഓൺ ചെയ്. ഫോൺ ഓൺ ചെയ്. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അങ്ങനെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കും. ഫോൺ ഓൺ ചെയ്. ഹലോ, ഞാൻ പറയുന്ന അങ്ങോട്ടേക്ക്, ഒരു കാര്യം ചെയ്യ്, നേരെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, തനിക്ക് തരാനുള്ള പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഞാൻ ആ പൈസ തരാം, ഉറപ്പായിട്ട് തരാം. ഇങ്ങോട്ട് വാ. ഓക്കെ, ഓടി വാ. ശരടി, ശരിക്കും പറഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതെന്താണെന്നറിയോ, നിന്റെ മനസ്സിൽ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ ഇപ്പൊ ഒരു 2-3 വാക്കുകൾ പറഞ്ഞപ്പോഴത്തേക്ക് നിനക്കത് ഉടനെ തന്നെ നിന്റെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തിയല്ലോ. അവൻ എന്നോട് പറയാണ് അവിടെ കൊണ്ട് പൈസ കൊടുക്കാൻ, എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ശരി, എന്നാലും നീ ഒരു മര്യാദ അനുസരിച്ച് അങ്ങോട്ട്. എവിടെയാണ് അവരുള്ളത്? അവൻ തൃശ്ശൂരാ. അവൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി, അവര് വരുമ്പോ നീ കൊടുക്കുമല്ലോ. അല്ല, ആ ഇവൻ തൃശ്ശൂരാണല്ലോ, അവൻ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോലും 2-2.5 മണിക്കൂർ എടുക്കും. ഈ സമയം കൊണ്ട് ഞാൻ മുങ്ങും.